ഇനി ബാക്കിത്തെ കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി കോഷി ഇൻ്റഗ്രൽ തിയറം യൂസ് ചെയ്തുകൊണ്ട് എന്തായാലും, അതായത് 100ൽ 150% എന്താണ് കോഷി ഇൻ്റഗ്രൽ തിയറത്തെ ബേസ് ചെയ്തുകൊണ്ട് പ്രോബ്ലം ചോദിച്ചിരിക്കും, ഉറപ്പാണ് ചോദിച്ചിരിക്കും. 7 മാർക്കിന് എന്തായാലും വരും, 7 മാർക്കിനായിരിക്കും വരിക. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട്, അതായത് ഞാനൊരു കാര്യം പറഞ്ഞു തരാം, ഇവിടെ നോക്കിക്കേ. അതായത് നിങ്ങളോട് കോഷി ഇൻ്റഗ്രൽ തിയറം വെച്ചുകൊണ്ട് എന്താണ് ഇൻ്റഗ്രൽ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ, അതായത് കോഷി ഇൻ്റഗ്രൽ തിയറം, അതായത് നമ്മുടെ തേർഡ് മൊഡ്യൂളിൽ കോഷി ഇൻ്റഗ്രൽ തിയറം വെച്ചുകൊണ്ട് ആയിരിക്കുമല്ലോ ഈ പറയുന്ന ഇൻ്റഗ്രൽസ് ഒക്കെ കാണണ്ടേ, വേറെ ഒരു മെത്തേഡും ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കണം കേട്ടോ, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ കോഷി ഇൻ്റഗ്രൽ തിയറം വെച്ചുകൊണ്ട് ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി എഴുതാം. അതായത് ഇൻ്റഗ്രൽ ഇ റേസ് ടു ഇസെഡ് ഡി ഇസെഡ്, പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഓവർ സി കോസ് ഇസെഡ് ഡി ഇസെഡ്, അതുപോലെ തന്നെ ഇൻ്റഗ്രൽ ഓവർ സി ഇസെഡ് റേസ് ടു എൻ ഡി ഇസെഡ്. നമുക്ക് ആദ്യം ഇത് നോക്കാം. കോഷി അതായത് ഇൻ്റഗ്രൽ ഓവർ സി ഇ റേസ് ടു ഇസെഡ് ഡി ഇസെഡ്, ഇൻ്റഗ്രൽ ഓവർ സി കോസ് ഇസെഡ് ഡി ഇസെഡ്, ഇൻ്റഗ്രൽ ഓവർ സി ഇസെഡ് റേസ് ടു എൻ ഡി ഇസെഡ്. അങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ, അതായത് ഇതുപോലൊരു വട്ടപൂജ്യം ഉണ്ടാവും. അപ്പം നിങ്ങൾ ഓർക്കുക, ഇത് ഏതിന് ചോദിച്ചേക്കുന്നതാണ്, കോഷി ഇൻ്റഗ്രൽ തിയറത്തിന് ചോദിച്ചേക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനിയിപ്പോൾ മൊഡ്യൂൾ 3 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതരുമല്ലോ, അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. പിന്നെ എന്താണ് ഈ തേർഡും സോറി 4th മൊഡ്യൂളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏകദേശം എത്രാമത്തേക്കായിട്ടായിരിക്കും കിടക്കുന്നത്, 6 അല്ല 7 8 ആയിരിക്കുമല്ലോ 4th മൊഡ്യൂളിൽ ഇപ്പോൾ പാർട്ട് 7 വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇത് 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നോക്കിക്കേ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ആൻസറാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയും കാര്യം നോക്കിയാൽ മതി. ഇതാലോ നമ്മുടെ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആണോ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഏതൊരു ക്വസ്റ്റ്യൻ കോഷി ഇൻ്റഗ്രൽ തിയറത്തെ ബേസ് ചോദിച്ചാൽ FOFZ അനലിറ്റിക് ആണോ എന്ന് നോക്കുക. ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പോളിനോമിയൽ ഫംഗ്ഷൻസ് അനലിറ്റിക് ആണ്. വേറൊന്നും നിങ്ങൾ നോക്കാൻ പോകണ്ട, e^z എന്താണ് ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്, അത് അനലിറ്റിക് ആണ്. cos(z) ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്, അത് അനലിറ്റിക് ആണ്. z^n പോളിനോമിയൽ ഫംഗ്ഷനാണ്, അതും അനലിറ്റിക് ആണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഫംഗ്ഷൻസ് അതായത് നമ്മുടെ സിയിൽ അനലിറ്റിക് ആണ് എങ്കിൽ ഇത് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ? e^z എന്ന് പറയുന്ന ഫംഗ്ഷൻ സിയിൽ, ഇവിടെ സി തന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ, അതായത് സി എന്ന് പറയുന്നത് mod(z) = 1, അതായത് mod(z) = 1 എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഇങ്ങനെ സി എന്താണെന്നും ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ ഇത്രയും മാത്രം നോക്കിയാൽ മതി, e^z എന്താണ് അനലിറ്റിക് ആണ്, cos(z) എന്താണ് അനലിറ്റിക് ആണ്, z^n എന്താണ് അനലിറ്റിക് ആണ്. അപ്പോൾ ഈ പറയുന്നത് എന്താണ്, 0 ആണ്. അപ്പോൾ ഇതും 0 ആണ്, ഇതും 0 ആണ്. ഓക്കെ, മനസ്സിലായോ? ഇനി നെക്സ്റ്റ്, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ, ഇങ്ങനെ വട്ടപൂജ്യം വരുവാണെങ്കിൽ കോഷി ഇൻ്റഗ്രൽ തിയറാന്ന് ഓർക്കുക. ആദ്യം തന്നെ നോക്കേണ്ടത് ഫംഗ്ഷൻ അനലിറ്റിക് ആണോ എന്ന് നോക്കുക. അപ്പോൾ ഫംഗ്ഷൻ അനലിറ്റിക് ആണെന്ന് മനസ്സിലായി. ഇവിടെ ശരിക്കും എന്താണ്, ഇൻ്റഗ്രൽ ഓവർ സി FOFZ (dz) = 0 ആണ് നമ്മുടെ ഇക്വേഷൻ. FCയിൽ അനലിറ്റിക് ആണ് എങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി FOFZ (dz) = 0 ആണ്. അപ്പോൾ ഇവിടെ സി എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പറയുന്നത് ഈ സിയിൽ അനലിറ്റിക് ആണോ എന്നൊന്നും കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല, അതൊന്നും കൺഫ്യൂഷൻ ആകേണ്ട. ഇവിടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, 0 ആണ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറയാം. അതായത് ഇൻ്റഗ്രൽ ഓവർ സി c^z (dz) ഇവിടെ സി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, mod(z) = 1. അപ്പോൾ ഫംഗ്ഷൻ എന്താണ്, c^z ആണ്. അപ്പോൾ നിങ്ങൾ ഈ കേസിൽ c^z നെ എങ്ങനെ എഴുതാം,
എഫ്ഓഫിസഡ് എന്ന് പറയുന്നത് സി കിസഡ് എങ്ങനെ എഴുതാം? 1/cos z ആണ്. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എഫ്ഓഫിസഡ് അനലിറ്റിക് ആണോ? അപ്പോൾ സി കിസഡിനെ 1/cos z എന്ന് എഴുതി. ഇനി ഇവിടെ നോക്കിക്കേ, അതായത് നമ്മുടെ ഫംഗ്ഷൻ സം g(z)/h(z) രീതിയിലാണ് കിടക്കുന്നതെങ്കിൽ, അതായത് ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ആണ് കിടക്കുന്നതെങ്കിൽ ഈ ഫംഗ്ഷൻ അനലിറ്റിക് ആകും. അനലിറ്റിക് എക്സെപ്റ്റ് അറ്റ് എവിടെ മാത്രം ഒഴികെ, അനലിറ്റിക് എക്സെപ്റ്റ് അറ്റ് cos z 0 ആകുന്നിടത്തൊഴികെ ബാക്കി എല്ലായിടത്തും ഇത് അനലിറ്റിക് ആയിരിക്കും. g(z)/h(z) എന്നാണ് ഫംഗ്ഷൻ എങ്കിൽ അത് എവിടെയൊക്കെ അനലിറ്റിക് ആവും? അപ്പോൾ cos z, അപ്പോൾ നോക്കിക്കേ, അനലിറ്റിക് എക്സെപ്റ്റ് അറ്റ് h(z) = 0. അപ്പോൾ 1/cos z അനലിറ്റിക് എക്സെപ്റ്റ് അറ്റ് cos z = 0 എന്ന് നിങ്ങൾ എഴുതണം. ഓക്കെ, ഇനി cos z 0 ആകുന്നത് എവിടെയൊക്കെയാണ്, z ഏതൊക്കെ വാല്യൂസിലാണ്, അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. z ±π/2, ±3π/2 etc. ഓക്കെ, ഇനി നമുക്ക് ∫c(f(z)dz)=0 എന്ന് പറയാം. എപ്പോൾ എഫ്ഓഫിസഡ് എന്ന് പറയുന്നത് സിയിൽ അനലിറ്റിക് ആകുമ്പോൾ. ഇവിടെ അങ്ങനെ പർട്ടിക്കുലറായിട്ട് സിയിൽ നിന്ന് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ്ലി 0 എന്ന് എഴുതി. പക്ഷെ ഇവിടെ സി എന്താണെന്ന് തന്നിട്ടുണ്ട്, |z=1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ z എന്ന് പറയുന്നത് എന്താണ്, ±π/2, ±3π/2. അപ്പോൾ നമ്മൾ +π/2 എടുത്തു എന്ന് വിചാരിച്ചോ, +π/2 വാല്യൂ എത്രയാണ്? നമ്മൾ കാൽക്കുലേറ്ററിൽ പ്ലസ്, അതായത് π/2 വാല്യൂ നോക്കാം. ആ വാല്യൂ എന്ന് പറയുന്നത് 1നേക്കാൾ വലുതാണ് എങ്കിൽ, ഓക്കെ, 1നേക്കാൾ വലുതാണ് എങ്കിൽ എന്താണ്, ഈ പറയുന്ന സിയുടെ ഉള്ളിലല്ല നിൽക്കുന്ന, പുറത്താണ് നിൽക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ −π/2, അതിൻ്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഫൈൻഡ് ചെയ്യുമ്പോൾ 1 point something കിട്ടും. അതും ഈ 1നേക്കാൾ വലുതാണ്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലല്ല കിടക്കുന്നത്. അതുപോലെ ഈ ഏത് വാല്യൂസ് എടുത്താലും 1ന് പുറത്താണ് കിടക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും, സിയുടെ ഉള്ളിൽ പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ ഇതെന്തായിരിക്കും, 0 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കാം. എഫ്ഓഫിസഡ് ആദ്യം തന്നെ എഫ്ഓഫിസഡ് അനലിറ്റിക് ആണോ എന്ന് നോക്കുക. അപ്പോൾ ഇതിലൊക്കെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇനി എഫ്ഓഫിസഡ് g(z)/h(z) ഫോമിലാണ് കിടക്കുന്നതെങ്കിൽ h(z)=0 ആ പോയിൻ്റ് കിട്ടുന്ന പോയിൻറ്സ് ഒഴികെ ബാക്കി എല്ലായിടത്തും എന്താണ്, അനലിറ്റിക് ആണ്. സെക്കൻഡ് തേർഡ് പോയിൻ്റ് എന്ന് പറയുന്ന നമുക്കിവിടെ കിട്ടിയ പോയിൻറ്സ് ഇല്ലേ, ആ പോയിൻറ്സ് സിയിൽ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്നത് എന്താ, |z)=1. ഓക്കെ, അതായത് ഇത്രയേ ഉള്ളൂ, 0 സെൻറ്ററും 1 റേഡിയസും വരുന്ന സർക്കിളാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന വാല്യൂസൊക്കെ 1നേക്കാൾ വലിയ പോയിൻസാണ്. അപ്പോൾ ഈ സർക്കിളിന് പുറത്തൊക്കെയല്ലേ കിടക്കുന്നത്, അപ്പോൾ ഉണ്ടോ എന്ന് നോക്കുക. പുറത്ത് ആണെങ്കിൽ ഓക്കെ എന്തായിരിക്കും, 0 ആയിരിക്കും. പുറത്താണെങ്കിൽ 0 ആയിരിക്കും, അത് ഓർത്തിരിക്കുക. പുറത്താണ് എങ്കിൽ ഈ പറയുന്ന പോയിൻസുകളൊക്കെ സിയിന് പുറത്താണ് എങ്കിൽ 0 ആയിരിക്കും. ക്ലിയർ ആണോ?